കറന്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് തന്നെയാണല്ലോ എപ്പോഴും. അതെ അതെ. അപ്പൊ കറന്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. പുതിയ രണ്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് നടക്കണ കാരണം ആക്റ്റീവ് അല്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ കിട്ടുമ്പോൾ മസ്റ്റായിട്ട് ചോദിക്കേണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് സിനിമയെ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ റിവ്യൂ ചെയ്ത് ഫസ്റ്റ് ഹാഫിന് മാർക്ക് ഇടുന്നു, 5.3, 3.2, 3 മാർക്ക് ഇടുന്നു, ഗ്രാഫ് വെച്ചൊക്കെ മാർക്ക് ഇടുന്ന ഒരു പാറ്റേണും, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു റിവ്യൂയിലേക്ക് പോയി അത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ചൊന്ന് റിലാക്സ് ആയെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ കടന്നു വന്ന ദിവസങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പം അത് ശ്രദ്ധിക്കാറുണ്ട്. റിവ്യൂ കണ്ട് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യമായിട്ട് മലയാള ഫിലിമില് ഗ്യാങ് ആയിട്ട് അറ്റാക്ക് നടന്നത് അഡാർ 11 ഫ്രീക്വന്റ് എന്ന് പറഞ്ഞ പാട്ടിനാണ് ഇവിടെ ഡിസ്ലൈക്ക് ക്യാമ്പയിൻ ഫസ്റ്റ് വരുന്നത്. അത് ഓർമ്മയുണ്ടോ സുമേഷിന്? ഇന്ത്യയിലെ മോസ്റ്റ് ഡിസ്ലൈക്ക് സോങ് ഫ്രീക്വന്റ് ആ. ഇന്ത്യയിലെ മോസ്റ്റ് ഡിസ്ലൈക്ക് സോങ്, 1.1 മില്യൺ കണ്ട് അതിന് ഡിസ്ലൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ യൂട്യൂബ് മറ്റേ ഡിസ്ലൈക്ക് ബട്ടൺ റിമൂവ് ചെയ്തപ്പോ അത് പോയി. ഇപ്പൊ ഡിസ്ലൈക്ക് ബട്ടൺ ഇല്ല. ഒരു പാട്ടിനെതിരെ വരെ ഡിസ്ലൈക്ക് ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അന്ന് ഇവിടുന്ന് ആരും എന്നെ വിളിച്ചിട്ട് ഇത് എന്താന്ന് അന്വേഷിച്ചിട്ടില്ല. മലയാള ഫിലിം എന്തോ ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്തോ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് ഔസേപ്പച്ച വാളക്കുഴി സാറാന്ന് തോന്നുന്നുണ്ട്, ടോവിനോ എൻ്റെ അടുത്ത് നമ്മുടെ ക്യാമറമാൻ ഉണ്ട് സിനിച്ചേട്ടൻ. അപ്പൊ സിനിച്ചേട്ടനും ടോവിനോ നല്ല കമ്പനിയാണ്. ഒരു മറ്റേ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അപ്പോൾ ടൊവിനൊക്കെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ പുതിയ പിള്ളേരെ പടല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ടൊവിനെ വരെ പേടിച്ചിട്ട് പിന്മാറി. അന്ന് ഒരാളുടെ സപ്പോർട്ട് എനിക്കന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരിലേക്കും കിട്ടിത്തുടങ്ങിയപ്പോൾ ഇത് പ്രശ്നമായി. ആദ്യമായിട്ട് മലയാള ഫിലിമിൽ സൈബർ അറ്റാക്ക് വന്ന ഫിലിം ചങ്സാ. അന്ന് ഇവരെല്ലാവരും ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ എന്താണെന്ന് അറിയുമോ, എന്നെ കളിയാക്കുമ്പോൾ സുമേഷ് ഇരുന്ന് ചിരിക്കും, പിന്നെ സുമേഷിന് കിട്ടും. അതായത് നമുക്കിതൊന്നും കിട്ടില്ല. നമ്മൾക്ക് പച്ചല ചിരിക്കുന്ന പറഞ്ഞു, അതായത് സ്റ്റാറുകളും എല്ലാവരും വിചാരിച്ചു ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഒമർ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചിട്ടുള്ളതിൻ്റെ ആയിരിക്കും. ഇപ്പം എല്ലാവർക്കും കിട്ടി. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി അതിൻ്റെ പ്രശ്നം, അതിൻ്റെ വേദന എന്താ. എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ റിവ്യൂ കണ്ട് ശരിക്കും ഇപ്പം അല്ല, പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പം ചങ്സ് എന്ന് പറഞ്ഞ ഫിലിമിന് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ എന്ന പടമാണ് ചങ്സ്. പക്ഷേ ആ പടം ബോക്സ് ഓഫീസ് സൂപ്പർ ഹിറ്റാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് ബാലു വർഗീസിൻ്റെ ഇപ്പോഴും ചങ്സിൻ്റെ മുകളിലേക്ക് കളക്ഷൻ വന്ന സിനിമ ഇല്ലെന്ന് തോന്നുന്നുണ്ട്, ബാലു നായകനായിട്ട്. എനിക്കൊന്നും ഓപ്പറേഷൻ ജാവ് പോലും അത്ര കളക്ട് ചെയ്തിട്ടില്ല ചങ്സ് ഫിലിമിൻ്റെ അത്ര. ആണല്ലേ? ആ, അത് ചങ്സിൻ്റെ നെഗറ്റീവ് റിവ്യൂ എന്നാ. ഓപ്പറേഷൻ ജാവയ്ക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ എന്ന പടം, ഒരു നെഗറ്റീവ് റിവ്യൂ ഇല്ല ആ പടത്തിന് വന്നിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഞാൻ പറയട്ടെ, ഈ റിവ്യൂസൊന്നും അങ്ങനെ സാധാരണ പടങ്ങൾ സാധാരണ ജനങ്ങൾ ഒരു ഫിലിം എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂസൊന്നും അങ്ങനെ ബാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. റിവ്യൂസ് ബാധിക്കില്ല. റിവ്യൂസ് നോക്കിയാലും പടങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഒക്കെ ആണെങ്കിൽ ഒരാളുടെ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ മറ്റേ കൊറോണ ജവാന് നല്ല റിവ്യൂ പറഞ്ഞു, പക്ഷേ എന്നിട്ട് ഫിലിം ഹിറ്റായോ? ഇല്ല. ഇപ്പോൾ മറ്റിപ്പോൾ മറ്റേ ചർച്ചകളിലൊക്കെ വന്നു അശ്വന്ത് ഗോക്ക്. അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് പറഞ്ഞ ഫിലിമാണ് ഭീഷ്മ, അത് വിജയിച്ചില്ലേ. അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞ കൊറോണ ജവാൻ, എന്നിട്ട് കൊറോണ ജവാൻ വിജയിച്ചോ? ഇല്ല. നൻപകൽ നേരത്ത് മയക്കം എന്ത് റിവ്യൂ പറഞ്ഞത് അശ്വന്ത് ഗോക്ക്? ഭീഷ്മ നെഗറ്റീവാ പറഞ്ഞത്. ഏതിനെ കളക്ഷൻ കൂടുതൽ വന്ന് ഭീഷ്മ. അപ്പോൾ ആളുകൾക്ക് ഒരു എൻ്റർടൈനിങ് ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ റിവ്യൂ ഒന്നും അങ്ങനെ ബാധിക്കൊന്നുമില്ല. ആ, അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ്, അത് റിവ്യൂവേഴ്സിൻ്റെ കയ്യിലൊന്നല്ല അത് നിൽക്കണ്. പിന്നെ അവർ റിവ്യൂ പറയട്ടെ, നമ്മളെന്തിനും ഇത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് മൈൻഡ് ചെയ്യണം. ഇത് ഓവറായിട്ട് മൈൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കോക്കിന് ഒരു 3 ദിവസമായിട്ട് മലയാള സിനിമ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ആയിരുന്നു. ഇപ്പം ഏറ്റവും അവസാനം റീചാർജൊക്കെ കിട്ടിയ അശ്വന്ത് കോക്കിന് കിട്ടി. 2 ദിവസമായിട്ട് ട്രെൻഡിങ് വണ്ണ അശ്വന്ത് കോക്ക് ബാന്ദ്രയുടെ റിവ്യൂ. 400,000 നിന്നിരുന്നത് 400,000 ആയിരുന്നു അതുവരെ അവൻ്റെ എന്തോ ഏറ്റവും കൂടുതൽ ആളുകളുണ്ട്. ഇപ്പം അത് 1 മില്യൺ ആവാനായി. 2 ദിവസമായിട്ട് ട്രെൻഡിങ് വണ്ണ് ഞാൻ നോക്കിയപ്പോൾ കേരള ട്രെൻഡിങ് വണ്ണ് യൂട്യൂബിൽ. ഇപ്പോൾ ഇപ്പം ഇത്രയും ചർച്ച മലയാള സിനിമ റിവ്യൂവേഴ്സിനെ കൊണ്ട് ഇതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ചർച്ച നടത്തിയിട്ട് ഏറ്റവും അവസാനം ഗുണം കിട്ടിയത് അവനാ. സാധാ ഹോട്ടലിലിരുന്ന് റിവ്യൂ ചെയ്ത അശ്വന്ത് കോക്ക് ഇപ്പോൾ 5-star ഹോട്ടലിലിരുന്നിട്ട് റിവ്യൂ ചെയ്യണേ. ഇപ്പം ഈ റിവ്യൂവിൻ്റെ കാര്യം പറയുമ്പം അതുപോലെ തന്നെ പറയാം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഈ 6-8 എണ്ണൻ 6-8 എണ്ണൻ്റെ റിവ്യൂക്ക് ആരെങ്കിലും ഒരു വാല്യൂ കൊടുക്കണ്ടേ? ഇപ്പോൾ ഇല്ല, ജനങ്ങൾക്കറിയാം. ഇപ്പം പിന്നെ ഒരു ഡാൻസ് കളിച്ചിട്ട് ഒരു തന്നെ ഉണ്ട്, എന്താണ് അവൻ്റെ പേരൊന്നും അറിയില്ല. അവൻ്റെ റിവ്യൂ ഒക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യണുണ്ടോ? ഇല്ല.
തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ റെസ്പോൺസ് എടുക്കാൻ വേണ്ടി അതും അതിനും അതും ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് അല്ല ഈ തിയേറ്ററിൽ നിന്നൊന്നും ഇറങ്ങുമ്പോൾ റിവ്യൂ ഇടിപ്പിക്കരുത്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ചിലപ്പോൾ എനിക്കൊരു മൂഡില്ലാത്തൊരു സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ സിനിമ കാണാൻ കയറിയിട്ടുണ്ടാവുക. ഇപ്പം നേരം ഇപ്പോൾ വേറെ ഒരാളെ ഇപ്പോൾ സുമേഷിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക, 2 മണിക്കൂർ പോകണം, അപ്പം ഞാൻ വീട്ടിൽ സിനിമയ്ക്ക് പോയിണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടാണ്ടാവും, ആ പടം തീരുന്ന നേരത്തായിരിക്കും പൈസ കിട്ടില്ലാന്ന് വിളി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ ആ നേരത്ത് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, അല്ല പച്ചത്തെറി വിളിച്ച് പറയും അല്ലേ. അപ്പോ ഇതില് അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ എടുക്കണവരെ പിടിച്ചിട്ട് തല്ലണം. ഇവർക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയോ കാട്ടി കൂട്ടുക. ശരിക്കും തിയേറ്റർ കോമ്പൗണ്ടിൽ നിന്നൊന്നും റിവ്യൂ അനുവദിക്കരുത്. അത് കാരണം ഓരോരുത്തരും മൂഡനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടം ഭയങ്കര കോമഡി ഫിലിം ആയിരിക്കും, ചില ആളുകൾ ഒരു ആക്ഷൻ ഫിലിം ആയിരിക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ആക്ഷൻ ഫിലിം ഇഷ്ടമുള്ള ഞാൻ ചിലപ്പോൾ പോയിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് ഒരു സ്ലോ പേസ് പടം കണ്ടിട്ട് മഹേഷിൻ്റെ പ്രതികാരം ഇപ്പോൾ ഫിലിം കണ്ടുവരണം. എനിക്കിഷ്ടം ഭയങ്കര ആക്ഷൻ മൂവീസ്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, അത് തല്ലിപ്പൊളി പടം, എന്ത് പടം അത് എന്ന് പറയും. ഈ മഹേഷിൻ്റെ പ്രതികാരം എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഓ ചുട്ടിടിയാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോകണു. ഏറ്റവും അവസാനം പോകുമ്പോൾ മഹേഷിൻ്റെ പ്രതികാരം ഒരു സ്ലോ പേസ് മൂവി ആക്ച്വലി. എന്നിട്ട് നമ്മൾ ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ ഞാൻ പറയാം, അത് തല്ലിപ്പൊളി പടം, കണക്റ്റായില്ലെന്ന് പറയില്ല. ആ പ്രതികാരം എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഇടിയില്ല, വെറുതെ കുറേ ചെളിയില അങ്ങോട്ട് കൊണ്ട് കടന്ന് ഉരുളുണ്ട്, ഇതാ ഇടി ഇത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിലൊന്നും ഒരു അർത്ഥമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരാൾ കറക്റ്റ് എൻ്റെ ജേണർ പഠിച്ച് അത് പോയിട്ട് റിവ്യൂ ഇടുന്നു, അത് നല്ല റിവ്യൂ ആണെങ്കിൽ ഓക്കെ. അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ റിവ്യൂ ഒരു ഇപ്പം എന്നെ എനിക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഒന്നും, നമ്മൾ അടുത്ത പടത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇക്കടെ പടം സമയത്ത് റിവ്യൂവേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് നല്ലത് പറയണം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കൊടുത്തിട്ടുണ്ടല്ലോ, പൈസ കൊടുത്തിട്ടുണ്ട്. ഇവയാണ് സുധീഷ് പയ്യന്നൂർ, സുധീഷ് പയ്യന്നൂരിന് ചങ്സിന് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ഇട്ടത്. അപ്പൊ സുധീഷ് പയ്യന്നൂരിന് തന്നെ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ, സുധീഷ് മൺസൂൺ മീഡിയ, മൺസൂൺ മീഡിയ എന്നോ. ഇപ്പൊ ഉദാഹരണത്തിന് മൺസൂൺ മീഡിയ, അതിലെ സുധീഷ് പയ്യന്നൂരുണ്ട്. ഇപ്പൊ ചങ്സ് എന്ന് പറഞ്ഞ ഫിലിമിന് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആണ് ഇട്ടത്. ഈ സുധീഷ് പയ്യന്നൂർ നാനാറല്ലോട് അലറന്നോണ്ട് ആ പടം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഫിലിമാ, അതിന് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ഇട്ടത്. പക്ഷെ ചങ്സ് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, ഈ ആന അലറിലോട് അലറൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഈ റിവ്യൂവേഴ്സും അത് ഇതൊന്നല്ല സിനിമേനെ. പക്ഷേ ചങ്സ് ബോക്സ് ഓഫീസിൽ ഹിറ്റായി. ഇപ്പം സുധീഷ് പയ്യന്നൂർ നല്ലത് പറഞ്ഞ ആന അലറിലോട് അലറൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും ചെയ്തു. കാശ് കൊടുത്ത ജഗതിനാണോ? ആ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത പടം ഇപ്പം എനിക്ക് പേടിയായി. അതായത് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ശരിക്കും നിയന്ത്രിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓൺലൈന് പൈസ നമ്മൾ കൊടുക്കരുത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരാളായിട്ട് ഈ ഡിസിഷൻ എടുക്കരുത്, അസോസിയേഷനിൽ നിന്ന് തീരുമാനം എടുക്കണം. 30-40 ലക്ഷം രൂപയാണ് ഒരു ഫിലിമിൻ്റെ പി ആറിന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പം സ്പെൻഡ് ചെയ്യണത്. അത് അസോസിയേഷൻ പറയണം ഒറ്റ സിനിമയും പൈസ കൊടുക്കരുതെന്ന്. നമ്മളൊരു ആൾ മാത്രം ഇത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ മറ്റവരുടെ പടത്തിന് ഭയങ്കര ഇതും. പക്ഷേ ഇതുകൊണ്ടൊന്നും ആക്ച്വലി ഒരു കാര്യമില്ല. എന്നാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, ഈ ഒരു പേടിയാണ്. ഈ അലസും അതും ഇതൊക്കെ കെട്ടണ പോലെയാണ്. ഇത് കെട്ടിയാൽ മാറുകയാന്ന് കെട്ടിക്കോട്ടെ, പേടിച്ചിട്ട് നമ്മൾ ചെയ്തു പോവാണ്. അതിനിപ്പോൾ നമ്മൾ പൊട്ടിക്കഴിഞ്ഞു, ഓ ഇനിയിപ്പോൾ അത് കാരണമാണോ പൊട്ടിയത്, അല്ലെങ്കിൽ അതൊരു പേടി കാരണം. അത് നമ്മൾ കാരണം അത്ര റിസ്ക് എടുത്തിട്ടല്ല ഒരു സിനിമ ചെയ്യുന്നത്. പക്ഷെ ചില സിനിമകൾ ഈ പ്രൊമോഷൻ കൊണ്ട് മാത്രം അറിയുന്ന, പ്രൊമോഷനുള്ളിൽ നടക്കുന്ന ഇൻസിഡൻസ് കൊണ്ട് മാത്രം പുറത്തേക്ക് അറിഞ്ഞ് അത്രയും റീച്ച് കിട്ടുന്ന ഒരുപാട്. അല്ല പക്ഷെ ഞാൻ പറയട്ടെ, ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, പ്രൊമോഷൻ്റെ ഒരു ഇൻസിഡൻറ്റ് കാരണം ഒരു സിനിമ റീച്ച് കിട്ടി. പക്ഷെ അതൊക്കെ ഫസ്റ്റ് ഷോ വരെയല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഷോ നന്നാവണം. ഇപ്പം ഞാനതാ പറയുന്നത്, അതായത് ഇത് ബോദർ ചെയ്യണ്ട. ഇപ്പോൾ RDX സിനിമ, RDX ഫിലിമിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ട്രോളായിരുന്നു, അതിന് വലിയ ഇതൊന്നും ഉണ്ടായില്ല. അപ്പം അടം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ആൾ വന്നു. അപ്പം നമ്മൾ ഈ ഓൺലൈനിൽ പൈസ പമ്പ് ചെയ്യാതെ ഇരുന്നാൽ മതി. ഓൺലൈനിൽ ഇതിപ്പോൾ എന്താ, 30-40 ലക്ഷം. അപ്പോൾ കുത്തകളാണ് ഇപ്പോൾ ഓൺലൈൻ. ഇപ്പോൾ സുമേഷിൻ്റെ ഒരു കമ്പനി ഉണ്ടാവും, എൻ്റെ ഒരു കമ്പനി ഉണ്ടാവും. അപ്പോൾ സുമേഷിന് വർക്ക് കിട്ടി കഴിഞ്ഞാൽ സുമേഷ് എൻ്റെ വർക്കിനെ ഡിഗ്രേഡ് ചെയ്യും, സുമേഷിന് വർക്ക് കിട്ടിയെങ്കിൽ ഞാൻ എൻ്റെ ഡിഗ്രേഡ് ചെയ്യും. കുറേ ഫേക്ക് ഐഡിയ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് പൈസ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ പോകും, ഇതിൻ്റെ ഇടയിൽ അഴുക്കുകൾ കംപ്ലീറ്റ് പോവും. പൈസ ഉള്ള കാരണമാണ് ഈ മാഫിയയും ഈ വക പാരപണിയും ഇതൊക്കെ നിൽക്കുന്നത്. ഈ പൈസ എന്നുള്ളൊരു സാധനം അതിൽ നിന്ന് എടുത്ത് കളയുക. എങ്ങനെ വന്നാലും മീഡിയാസിന് കണ്ടൻറ്റ് വേണം. ഇതിലാകെ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ ഒരു വഴി. ഇപ്പൊ സുമേഷ് എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? മനസ്സിലായി. ഇല്ല ഇപ്പം ഈ ഒമർക്ക് ഓൾറെഡി പൈസ കൊടുത്തു, അതിന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇപ്പൊ ഇത് പറയാം.
ഇനിയിപ്പോ ഒരു പടം വരുന്നു, ഇപ്പൊ അംബാനി വരുന്നു, ബാഡ് ബോയ്സ് വരുന്നു, പക്ഷെ അതിനൊക്കെ ഇത് ഇത് അല്ല, ഈ സിറ്റുവേഷൻ കൂടെ അപ്പോഴും കടന്നു പോകണ്ടല്ലേ. അല്ല അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരാളും തീരുമാനിച്ചിട്ട് കാര്യമില്ല. അപ്പൊ വീണ്ടും പൈസ കൊടുക്കും. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അസോസിയേഷൻ ഒരു തീരുമാനം എടുക്കണം, മനസ്സിലായ? ഇത് ഞാനൊരാൾ മാത്രം എടുത്തു എന്റെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ഇവരൊക്കെ കൂടിയിട്ട് വന്നു. അത് നമ്മൾ വലിയ സ്റ്റാറിന്റെ പടമല്ല ചെയ്യണത്, വലിയ സ്റ്റാറുകളില്ലെങ്കിൽ തന്നെ പടം കയറാൻ കുറച്ച് പണിയാ. അപ്പൊ ഈ നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ തിരിഞ്ഞു നോക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എല്ലാവർക്കും എങ്ങനെയെങ്കിലും പൈസ കൊടുക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, പിന്നെ ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സാധനമല്ലല്ലോ സിനിമ. അപ്പൊ ഇത് അസോസിയേഷൻ മുന്നോട്ട് വരണത്, മുന്നോട്ട് വന്ന് ഇതിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഒറ്റ ആളുകളും പൈസ കൊടുക്കരുത്, ഒരാൾക്കും പൈസ കൊടുക്കരുത്. ഓൺലി പി ആറിന് അവർ വർക്ക് ചെയ്യണതിൻ്റെ ഒരു പേയ്മെൻറ്റ് മാത്രം കൊടുക്കുക, അല്ലാതെ ഈ റിവ്യൂ ഇടുന്നവർക്കും അവർക്കും ഇവർക്കും ഓൺലൈൻ ഇതിനും പൈസ കൊടുക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അസോസിയേഷൻ ഇപ്പോൾ ഒരു പുതിയൊരു ഇത് വെച്ചിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെയും ഇനി അത് പ്രാവർത്തികമായി വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതായത് പേയ്മെൻറ്റ്സ് അസോസിയേഷൻ ത്രൂ. അപ്പൊ കുറച്ച് നല്ല, അതായത് കുറച്ച് റെപ്യൂട്ടേഷൻ കിട്ടും, ചിലരുടെ പേര് പറഞ്ഞ്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് വർക്കിന് മൊത്തം പൈസ കൊടുത്തു. ഏ, ഇത് നമ്മുടെ ഇപ്പൊ നിന്നിരുന്ന ആള് കൊടുക്കുമെന്നുള്ള നമുക്കറിയോ? ഇല്ല. അപ്പൊ ഈ അസോസിയേഷൻ മുഖാന്തരം ആകുമ്പോ കുറച്ചും കൂടി ഒരു ഒരു ട്രാൻസ്പെറന്റ് ആവും, ഒരു ക്രിസ്റ്റൽ ഒരു ഒരു ട്രാൻസ്പെറൻസി വരും ഇതിന്. അപ്പൊ കുറച്ച് ശരിയാവും വിചാരിക്കാം. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ സ്റ്റാറിന് ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ എന്താണ്? അല്ല, പവർ സ്റ്റാർ ഉണ്ടാവാൻ സാധ്യതയില്ല. പവർ സ്റ്റാർ മിക്കവാറും ഡ്രോപ്പ് ആവും, അങ്ങനെ നിൽക്കണം. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റ്, ആ ഡെന്നിസ് ജോസഫ് സാറിന്, ആളും നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ എന്തോ ഒരു പടത്തിന് ഇപ്പൊ ചിലത് ഡ്രോപ്പായി പോവാന്ന് പറയില്ലേ. ഞാൻ കൊറേ ട്രൈ ചെയ്തു അതിന് വേണ്ടി, പക്ഷെ ആ പ്രൊജക്ട് നടക്കുന്നില്ല. അല്ല, അത് ബഡ്ജറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്ത് ഇങ്ങനെ കുറെ ട്രൈ ചെയ്തിട്ട് നടന്നില്ലേ, നമ്മളും ഡെസ്പാകുമല്ലോ. അപ്പൊ ഞാനും സൈഡിലേക്ക് അത് ഇങ്ങനെ മാറ്റി വെച്ചേക്ക. ബാബുണ്ണി ചേട്ടൻ അപ്പൊ അത് ഓക്കെ ആവണെങ്കിൽ, പ്രൊഡക്ഷൻ പരിപാടി ഒക്കെ ഓക്കെ ആവണെങ്കിൽ പറഞ്ഞോന്ന് കൊണ്ട് നിക്കുക. അതുകൊണ്ടാണ് ബാഡ് ബോയ്സും അംബാനി. ബാഡ് ബോയ്സ് എന്റെ അറിവ് ചെയ്യാണെങ്കിൽ ലണ്ടനിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അല്ല, ബാഡ് ബോയ്സ് ഇവിടെ നാട്ടിൽ വെച്ചിട്ടാ, അതിന്റെ ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഒന്ന് മാറ്റി നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. ഒരു പക്ക ഒരു മാസ് കോമഡി ബാഡ് ബോയ്സ് ആർട്സ്, എല്ലാവരും പുതുമുഖങ്ങളല്ല, കുറച്ച് സീനിയർ നടന്മാരിലേക്ക് പോകാന്ന് വെച്ചിട്ട് നിക്കുക. ഈ സീനിയർ നടന്മാരെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് പേഴ്സണലി അറിയുന്നവരാണ്, ഞാൻ പലരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒമർക്ക് നമ്മുടെ സൗഹൃദത്തിനായി നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ചില നടീനടന്മാർ, അല്ലെങ്കിൽ ചില പലരുമായിട്ട് ഒമർക്കൊക്കെ അത്ര സിംഗിൾ അല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. മീൻ അത്ര ചെറിയ അവരുമായിട്ട് അത്ര സിംഗിൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോമ്പൻ ആ കെമിസ്ട്രി അത്ര സിംഗ് ആവാത്ത രീതിയിൽ പലരെയും എനിക്ക് പേഴ്സണലി അറിയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇൻഡസ്ട്രിക്കകത്ത് സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ശത്രുതയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മുന്നോട്ടുള്ള യാത്രയെ തന്നെ അത് ബാധിക്കും. കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് അറിവനുസരിച്ചാണെങ്കിൽ ഇക്കൊക്കെ മിത്രങ്ങളെ കൂടുതൽ ശത്രുക്കളാണ് ഇൻഡസ്ട്രിക്കകത്തുള്ളത്. അപ്പൊ അത് ചിന്തിച്ചിട്ടില്ല. അല്ല, അത് ഉണ്ടാവും തീർച്ചയായിട്ടും. നമുക്ക് നമ്മുടേതായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാവർക്കും നമ്മൾ കുഞ്ഞിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ശത്രുക്കളുണ്ടാവില്ലേ? നമ്മൾ നമ്മളുടേതായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശത്രുക്കളുണ്ടാവും. ഈ ഫിലിമിൽ എല്ലാവർക്കും ആവശ്യം പൊക്കിയടിയാ, പൊക്കിയടിയും കുഞ്ഞിക്കില്ല. അപ്പം നമ്മൾ നമ്മുടേതായ ഒരു അഭിപ്രായം, എനിക്കിതാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ശത്രുക്കളുണ്ടാവും, തീർച്ചയായിട്ടും. സൗഹൃദം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, ആരായിരിക്കും ഏറ്റവും അടുത്ത് സൗഹൃദം? അല്ല, ഇൻഡസ്ട്രിയിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം എവിടെയുണ്ടോ അവിടെ എല്ലാവരും ഉണ്ടാവും. ഒരു പരാജയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഇപ്പൊ എന്നെ കുറ്റം പറഞ്ഞവര് കംപ്ലീറ്റ് അഡാർ ലോവിന്റെ സമയത്ത് തന്നെ വിളിച്ചവരുണ്ട്. അല്ല, അതാണ് പ്രശ്നം. ഇത് ചിലത് നമുക്ക് മറക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പൊ ഞാൻ സിനിമാക്കാരനായി വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ നാട്ടില് അങ്ങനെ വളച്ചു കൊടുക്കുന്നല്ല. ഓറെയൊന്നും നമ്മൾ അതെനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ ഞാനും ഇപ്പൊ ഇത് എനിക്ക് കുറേ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനും സുമേഷും ഇരുന്ന് സംസാരിച്ചു. അപ്പൊ ഞാനിപ്പോ നോക്കുന്നത് സുമേഷ് ഡയറക്റ്റ് എന്നെ കാണുമ്പോ എങ്ങനെയാ, അത്രയും ഞാൻ നോക്കണുള്ളൂ. മറ്റേത് മറ്റേത് എന്താന്ന് വെച്ചാൽ, വേറൊരാള് നമ്മുടെ അടുത്ത് വന്ന് പറയും, അയാള് ഒമർഖാനെ സുമേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൂട്ടാ. അപ്പൊ എന്റെ മനസ്സിലത് കിടക്കും ഫസ്റ്റൊക്കെ, പക്ഷെ ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യണ്ടായി. ഇപ്പൊ ഡയറക്റ്റ് സുമേഷ് എന്നെ കാണുമ്പോ എങ്ങനെയാ, അപ്പൊ ചിലപ്പോ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ സുമേഷ് പറഞ്ഞ ആളുകൾ എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നിക്കുന്നത് നോക്കിയാ മതി. സുമേഷ് സ്ട്രൈറ്റ് ആൾക്കാർ എങ്ങനെയാണ്, അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആവും. ആ ടെൻഷൻ നമ്മളാ രീതി. ഇപ്പൊ മറ്റവരങ്ങനെ പറഞ്ഞു,
അത് ആ സാഹചര്യം കാരണമായിരിക്കും ഇവരൊക്കെ ഇതുള്ളൂ. ഞാൻ കണ്ടതിൽ അപ്പൊ കാണണപ്പ, അല്ലാതെ വലിയ ഫിലിം ഇൻഡസ്ട്രിയില് അതിനും ആ അത് മാത്രം. കാരണം ഒക്കെയും ഒക്കെയും എല്ലാ വിജയത്തിന്റെ പുറകിലാ. ഇപ്പൊ ഞാൻ പറഞ്ഞാറ്, ഇപ്പൊ ഞാൻ ഒരു രണ്ട് വലിയ വിജയങ്ങൾ കൊടുത്തു, ഇവിടെ എന്റെ പുറകെ വന്നിട്ട് എല്ലാവരും ക്യൂ നിൽക്കും അല്ലേ. അത് സമയം ഇപ്പൊ ഞാൻ രണ്ട് പരാജയം കൊടുത്തു, അല്ലെങ്കിൽ മൂന്ന് പരാജയം അടുപ്പിച്ചു വന്നു, ആരെങ്കിലും എനിക്ക് പിന്നെ നമ്മളെ കാണുമ്പോൾ ഒരു മുങ്ങി നടക്കും. അതിപ്പോ നടന്മാരുടെ കാര്യമാണെങ്കിലും അങ്ങനെയാ, ഫീൽഡ് ഔട്ടായ നടന്. ഇപ്പൊ പഴയ കാലത്ത് ഇപ്പോ പേര് പറയണ്ട, ഇപ്പൊ പഴയ കാലത്ത് സ്റ്റാറുകളായിട്ട് പിന്നെ ഫീൽഡ് ഔട്ടായ നടന്മാർക്ക് ഇന്ന് പടണ്ടോ? ഇന്ന് അവര് ബാക്കി ഡയറക്ടേഴ്സിന്റെ പുറകെ നടക്കുക. അപ്പൊ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മള് ഒന്നും 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 ടെമ്പററിയാ, ഒന്നും പെർമനന്റ് അല്ല. അപ്പോ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു, ഇനിയുള്ള സിനിമകൾക്കെല്ലാം സുമേഷിന്റെ ഇന്റർവ്യൂ ഒക്കെ വൈറലാവട്ടെ, തീർച്ചയായിട്ടും ഇതും അതെ ഇതും വൈറലാവട്ടെ. ഓക്കെ ഓക്കെ.